നമസ്കാരം. നിള ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം, വയനാട്, നിയർ പൂക്കോട് തട. ഒടുവിൽ ആ വൃദ്ധ ദമ്പതികളെ റഫീഖ് മണിയും റഷീദ് കുറ്റിപ്പുറവും ചേർന്ന് തവനൂർ വൃദ്ധസദനത്തിൽ തന്നെ എത്തിച്ചു. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലും കടമുറികളിലും വരാന്തയിലും രാത്രികാലങ്ങളിൽ അന്തിയുറങ്ങിയിരുന്ന വൃദ്ധരായ ദമ്പതികൾക്ക് തവനൂർ വൃദ്ധസദനത്തിൽ സൗകര്യമൊരുക്കി. ഈ കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ കുറ്റിപ്പുറം ടൗണിൽ പള്ളിനോട് സമീപം ചേർന്നിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ തിണ്ണയിൽ കുറച്ചു കാലമായി കിടന്നുറങ്ങിയിരുന്ന രണ്ട് വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാരെ ഞങ്ങൾ മലപ്പുറത്ത് കാളിക്കാവിലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയും അവിടെ മതിയായ രേഖകളില്ല എന്ന അവരെ അറിയിച്ചതിനെ തുടർന്ന് അവർ തിരിച്ച് കുറ്റിപ്പുറത്തേക്ക് വരികയും ഞാനും റഷീദും ചേർന്ന് കുറ്റിപ്പുറം പോലീസിൻ്റെ സഹായത്തോടെ അവർക്കൊരു ലോഡ്ജിൽ റൂം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. വ്യാഴാഴ്ച രാവിലെയോടെ കൂടിയിട്ട് ഞങ്ങൾ മലപ്പുറം കളക്ട്രേറ്റിൽ വിവരം അറിയിച്ചു. സാമൂഹ്യക്ഷേമ വകുപ്പ് ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ചു. ഞങ്ങൾക്ക് വ്യാഴാഴ്ച അവരെ എവിടെയും താമസിപ്പിക്കാനുള്ള ഒരു സൗകര്യം ലഭിക്കാത്തതിൻ്റെ തുടർന്ന് മാധ്യമ വാർത്തയിലൂടെ ഈ വിവരം അറിയുകയും ഇന്ന് രാവിലെ ഏകദേശം ഒരു 9 മണിയോടുകൂടി സാമൂഹ്യക്ഷേമ വകുപ്പ് ഞങ്ങളെ വിളിച്ച് അറിയിച്ചു, നിങ്ങളെ തവനൂര് വൃദ്ധമന്ദിരത്തിലേക്ക് നിങ്ങൾക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്, അപ്പോൾ അവരെ അവിടെ കൊണ്ടുപോകാം എന്ന് നമ്മളെ വിളിച്ചറിയിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുറ്റിപ്പുറം പോലീസിൻ്റെയും സഹായത്തോടെ ഞങ്ങൾ അവരെ ഇപ്പോൾ ഇവിടെ കൊടുന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വളരെ സന്തോഷരാണ്, നല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ അവർ രണ്ടാളിപ്പോൾ അവിടെ ഉള്ളത്. 2 ദിവസമായിട്ട് അവർ കുറ്റിപ്പുറത്ത് ഒരു പ്രൈവറ്റ് ലോഡ്ജിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും വേണ്ട സൗകര്യങ്ങളും ഈ റഷീദും ഞാനും പിന്നെ ഞങ്ങളോട് ചുറ്റിപ്പറ്റിയുള്ള പോലീസുകാരാണേലും കുറേ സഹപ്രവർത്തകരും മറ്റുള്ള നാട്ടുകാരും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സഹകരണത്തിനും നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളും ഒക്കെ കൂടിയോട് കൂടിയിട്ട് അവർക്കിന്ന് അന്തി ഉറങ്ങാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. സാമൂഹ്യക്ഷേമ വകുപ്പ് 2 ദിവസമായി തുടരുന്ന അനിശ്ചിതത്വത്തിന് വിരാമം കുറിച്ചുകൊണ്ട് കോഴിക്കോട് സ്വദേശികളായ രാമൻ 72, ഭാര്യ സുലോചന 69 എന്നിവരാണ് 2 മാസത്തിലധികമായി കുറ്റിപ്പുറം ടൗണിലും പരിസരങ്ങളിലും കഴിഞ്ഞിരുന്നത്. ആളുകൾ നൽകിയിരുന്ന തുച്ഛമായ സംഖ്യകൾ കൊണ്ടാണ് ഇവർ ജീവിച്ചു പോന്നിരുന്നത്. ഹൃദ്രോഗി കൂടിയായ രാമന് മരുന്നുകൾക്ക് പോലും ഇത്തരത്തിൽ ലഭിക്കുന്ന പണം തികഞ്ഞിരുന്നില്ല. കുറ്റിപ്പുറം ടൗണിലെ സാമൂഹ്യ പ്രവർത്തകരായ റഫീഖ് മണി, റഷീദ് കുറ്റിപ്പുറം, പഞ്ചായത്ത് അംഗങ്ങൾ, പോലീസ് എന്നിവരുടെ സഹായവും ഇടപെടലുമാണ് ഇവർക്ക് തുണയായത്. ശനിയാഴ്ച രാവിലെ സാമൂഹ്യക്ഷേമ വകുപ്പ് രാമനെയും ഭാര്യ സുലോചനയെയും തവനൂർ ഹോൾഡേജ് ഹോമിൽ പ്രവേശിപ്പിക്കാൻ അനുമതി നൽകിക്കൊണ്ട് റഷീദിനെയും റഫീഖ് മണിയെയും വിളിച്ചറിയിച്ചു. തുടർന്ന് കുറ്റിപ്പുറം പോലീസിന്റെ സഹായത്തോടെ തവനൂരിലെ വൃദ്ധമന്ദിരത്തിലേക്ക് ഇവരെ എത്തിക്കുകയായിരുന്നു. കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റജിത ഷരീജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരുടെ സഹായവും സാമൂഹ്യ പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നു. കുറ്റിപ്പുറം CI പ്രംസുണ്ണി, മധുസൂദൻ, CPO ജോസ് പ്രകാശ് എന്നിവരുടെ ഇടപെടലും സഹായകമായി. സഹായിച്ച എല്ലാവർക്കും സുലോചനയും രാമനും നന്ദി പറഞ്ഞു. നിള ന്യൂസ്, കുറ്റിപ്പുറം.